ഈ അടുത്ത് മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നാണ് മാലിക്. മലയാള സിനിമയിൽ പുതിയൊരു ചരിത്രം രചിക്കാനെത്തിയ ചിത്രം. ഈ സിനിമയുടെ റിവ്യൂമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഹായ് മാർജിൻ. അപ്പൊ എല്ലാവർക്കും മൂവി എക്സ്പ്ലോറർ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ടേക്ക് ഓഫ് സി യു സൂൺ എന്നീ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം ഫഹദ് ഫാസിലെ നായകനാക്കി മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ചിത്രമാണ് മാലിക്. റമദാപള്ളി എന്ന തീരദേശ പ്രദേശവും അവിടുത്തെ നാട്ടുകാരുടെ കഥയുമാണ് ഈ ഒരു സിനിമ പറഞ്ഞു നീങ്ങുന്നത്. അവരുടെ നേതാവാണ് സുലൈമാൻ മാലിക് എന്ന അലി അക്ക. ആ ഒരു പ്രദേശം ഇന്ന് കാണുന്ന രീതിയിലേക്ക് ആക്കി തീർത്തതിൽ പ്രധാന പങ്കുവഹിച്ചത് നമ്മുടെ മാലിക്കാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ദൈവമാണ് മാലിക്. സുലൈമാൻ മാലിക് എന്ന വ്യക്തി എങ്ങനെ നാട്ടുകാരുടെ അലി അക്ക ആയി എന്നും അതുപോലെ തന്നെ വളരെ ദാരുണമായിട്ട് കടന്നിരുന്ന ആ ഒരു പ്രദേശം എങ്ങനെ ഇന്ന് കാണുന്ന ആ പുരോഗതിയിലേക്ക് എത്തിപ്പെട്ടു എന്നുമാണ് ഈ ഒരു സിനിമ പറഞ്ഞു വെക്കുന്നത്. ഇനി ടെക്നിക്കൽ കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ടത് ക്യാമറ കാഴ്ചകൾ തന്നെയായിരുന്നു. ഏകദേശം ഒരു 12 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഒറ്റ ഷോട്ടിലൂടെയാണ് സിനിമയുടെ തുടക്കം. ആ ഒരു ഒറ്റ ഷോട്ട് തന്നെ വളരെ ധാരാളമായിരുന്നു. ഈ സിനിമയിലെ ക്യാമറ വർക്കുകളും ഫ്രെയിംസും എത്രത്തോളം മികച്ചതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇനി എടുത്തു പറയേണ്ടത് സിനിമയിലെ ഗാനങ്ങൾ തന്നെയാണ്. ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപേ തന്നെ ഗാനങ്ങൾ റിലീസ് ചെയ്തിരുന്നു. അതെല്ലാം പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു. നമുക്ക് കേട്ടിരിക്കാൻ പാകത്തിനുള്ള ഗാനങ്ങൾ തന്നെയായിരുന്നു ഈ സിനിമയിൽ ഉള്ളത്. അതുപോലെ തന്നെ BGM സന്ദർഭത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഓരോ സീനിന്റെയും ഇമ്പാക്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് BGMന് വളരെ നല്ല രീതിയിൽ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നീട് എടുത്തു പറയേണ്ടത് VFX വർക്കാണ്. ഏകദേശം 25 കോടിയോളം രൂപയാണ് ഈ സിനിമയുടെ മുതൽ മുടക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മികച്ചൊരു VFX വർക്ക് നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു നോൺ ലീനിയർ ശൈലിയിലാണ് സിനിമയുടെ കഥ പറഞ്ഞു നീങ്ങുന്നത്. അതിൽ സംവിധായകൻ വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് കെട്ടുറപ്പുള്ള തിരക്കഥ. ആദ്യാവസാനം വരെ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ സിനിമയുടെ തിരക്കഥയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഒട്ടും ലാഗടിപ്പിക്കാത്ത രീതിയിലാണ് ഈ ഒരു തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി അഭിനയത്തിന്റെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ടത് ഫഹദ് ഫാസിലിന്റെ പെർഫോമൻസ് തന്നെയാണ്. ഫഹദ് ആയിരുന്നു സിനിമയുടെ നട്ടിൽ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് നിമിഷ സജയന്റെ പെർഫോമൻസ്. നിമിഷയുടെ കരുള് തന്നെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ് ഈ സിനിമയിലേത്. അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ബാക്കി താരങ്ങളായിട്ടുള്ള വിനയ് ഫോർട്ട്, ജോർജ് ജോർജ്, സനലമൻ, ഇന്ദ്രൻസ്, ദിലീഷ് പോത്തൻ തുടങ്ങി ഈ സിനിമയിൽ വന്നുപോയ ചെറിയ റോളുകൾ ചെയ്തവർ വരെ തങ്ങളുടെ റോൾ വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് എടുത്തു പറയുന്നില്ല, എല്ലാവരും തങ്ങളുടെ റോൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആരും തന്നെ മോശമായിട്ട് ചെയ്തതായിട്ട് തോന്നിയിട്ടില്ല. രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള തെറ്റിദ്ധാരണകളും അതുമൂലമുണ്ടാകുന്ന കലാപങ്ങളും എല്ലാം വളരെ നല്ല രീതിയിൽ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാതെ വളരെ നല്ല രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നു എന്ന് തന്നെയാണ് ഈ സിനിമയുടെ പ്രധാന വിജയം എന്ന് പറയുന്നത്. അപ്പോൾ കാണുന്ന പ്രേക്ഷകരെ ഒരിക്കലും നിരാശപ്പെടുത്താത്ത ഒരു ഗംഭീര സിനിമ തന്നെയാണ് മാലിക്. ഈ സിനിമയ്ക്ക് ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ടത് എന്നൊരു റേറ്റിംഗ് ആണ് ഞങ്ങൾ ഈ സിനിമയ്ക്ക് കൊടുക്കുന്നത്. അപ്പൊ താല്പര്യമുള്ളവരൊക്കെ ഈ സിനിമ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഈ സിനിമ കണ്ടിട്ടുള്ളവർ തങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഇവിടെ പറ്റി നിങ്ങൾക്കും പ്രതികരിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.